തൽക്കാലം നീ രക്ഷപ്പെട്ടു, വന്ന് കാറ് കയറ്. നിന്റെ തെറ്റ് ഞാൻ പുറത്തുനിന്നൊന്നും കരുതണ്ട, ഇന്ന് തന്നെ നിന്നെ ഈശ്വര മടത്തിൽ നിന്ന് പുറത്താക്കും. പുറത്താക്കാൻ വേണ്ടി എന്തിനാ ചേച്ചി കൊണ്ടുവന്ന? ചേച്ചി ഇവിടെ തന്നെ നിന്നോട്ടെ. കീർത്തി, നീ അനാവശ്യമൊന്നും പറയരുത്. ചേട്ടന്റെ ദേഷ്യം നമ്മൾ കണ്ടതല്ല, ഭാഗ്യം കൊണ്ട് മാത്രം വക്കീലിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടിയത്. ആ സ്ഥിതിക്ക് എന്ത് വിശ്വസിച്ച? ചേച്ചി ഞങ്ങൾ ചേട്ടന്റെ കൂടെ വിടുന്ന. ഞാൻ പോകുന്നത് എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. അവിടെ എന്നെ കാത്തിരിക്കുന്നത് സ്വർഗമായാലും നരകമായാലും രണ്ട് കൈയും നീട്ടി ഞാനത് സ്വീകരിക്കും. അതാ മോളെ നല്ലത്. തൽക്കാലം സേതുവിനെ ഇതൊന്നും അറിയിക്കണ്ടല്ലോ. ഞാൻ മോനോട് കൈകൂപ്പി അപേക്ഷിക്കുക, ശാന്തമായി ഒന്ന് ആലോചിക്കുക. കാവ്യ മോന്റെ ഭാര്യ, അവളെ അവിശ്വസിക്കരുത്. മുത്തശ്ശ പ്ലീസ്, എന്റെ മുന്നിൽ കൈ കൂപ്പരുത്. ആരെയും വിശ്വസിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലാ ഞാൻ. മുത്തശ്ശൻ വിഷമിക്കരുത്, എന്റെ സത്യം ഇന്നല്ലെങ്കിൽ നാളെ തെളിയുക തന്നെ ചെയ്യും. അതുവരെ ഒന്നും അമ്മ അറിയാതെ ശ്രദ്ധിക്കണം. ശരി മോളെ. ഇനി എന്തൊക്കെയാ വരാനിരിക്കുന്നതെന്ന് നിനക്കേ അറിയാവൂ മഹേശ്വര. എനിക്കെതിരെ കള്ളത്തെളിവ് ഉണ്ടാക്കിയവന്റെ ലക്ഷ്യം എന്റെ നാശം മാത്രമാണ്. അയാൾ ഒരിക്കലും അച്ഛമ്മയെ തകർക്കാൻ ശ്രമിക്കില്ല. ഒരക്ഷരം മിണ്ടരുത് നീ, കള്ളത്തെളിവ് പോലും. ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ശത്രുക്കൾ ഒരുപാട് പേരില്ലേ? ശ്യാമും അസിസ്റ്റന്റ് കമ്മീഷണർ അശോകും ഒക്കെ നമ്മളെ തകർക്കാൻ ശ്രമിച്ചത് നിങ്ങൾ മറന്നോ? എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ ദേഷ്യം ഒന്ന് മാറ്റിവെച്ച് നമ്മൾ തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. എല്ലാ പ്രതീക്ഷകളും വെളുപ്പം കാലത്ത് കണ്ട സ്വപ്നം പോലെ മാഞ്ഞു പോയി. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വിധി ആഗ്രഹിക്കുന്നില്ല. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു.
അച്ഛമ്മയുടെ സ്വാമിയുടെ അടുത്ത് ഞാൻ വരുന്നില്ല, ഇവിടെ കൊണ്ടുപോയാൽ മതി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളുടെ രണ്ടാളുടെയും പേരിൽ ഐക്യമത്യ ഹോമവും ലക്ഷ്മി നാരായണ പൂജയും ഞാൻ കഴിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രസാദം നീയാ വാങ്ങേണ്ടത്. അതൊക്കെ അച്ഛമ്മ എന്നെ വാങ്ങിയ മതി. പറ്റില്ല, വന്നേ, നടക്കണം അങ്ങോട്ട്. ഓ പുഷ്പാഞ്ജലി മുടങ്ങാതെ കൊടുക്കാൻ പറയണം സ്വാമിജി. ഇതാ എന്റെ മക്കളും. ഇയാളെ നന്നായിട്ടറിയാം. മറ്റേയാളെ കുറിച്ച് വിജയലക്ഷ്മി പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. എന്നാലും കേട്ടത് സത്യമാണ്. ഉമാമഹേശ്വരന്മാരെ പോലെ ചേർച്ചയുണ്ട് നിങ്ങൾ തമ്മിൽ. പ്രസാദം കൊണ്ടുവരും. നിങ്ങൾക്കു വേണ്ടി ചില പ്രത്യേക പൂജകളും വഴിപാടുകളുമൊക്കെ ഇവിടെ നടന്ന കാര്യം അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഐക്യമത്യ ഹോമം കുടുംബഭദ്രത ഉറപ്പാക്കി ദമ്പതിമാരിൽ പരസ്പര സ്നേഹവും വിശ്വാസവും വളർത്തും. സുമംഗലീ ഭവ. ഭർത്താവിനും സൽസന്താനങ്ങൾക്കുമൊപ്പം ആയിരം പൂർണചന്ദ്രന്മാരെ കണ്ട് ജീവിക്കാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദീർഘായുഷ്മാൻ ഭവ. തൊഴിലിലും ജീവിതത്തിലും ഒക്കെ നിന്നെ കാത്തിരിക്കുന്നത് ഉയർച്ചകൾ മാത്രമാവട്ടെ. ഈ ചരട് ഭാര്യയ്ക്ക് കെട്ടിക്കൊടുക്കൂ. വാങ്ങ് കണ്ണ, വാങ്ങ്. ആ കൈ നീട്ട് മോളെ. ഇത് തിരിച്ചു കെട്ടിക്കൊടുക്കും. വേണ്ട, എനിക്ക് ഈ ചരടിലും പൂജയിലും ഒന്നും വിശ്വാസമില്ല. പക്ഷേ എനിക്കിതിലൊക്കെ വിശ്വാസമുണ്ട്. ഒരു ചരട് കൈ കടന്നെന്ന് കരുതി നിനക്കൊരു കുഴപ്പം വരാൻ പോകുന്നില്ല. അച്ഛമ്മ, ഞാൻ കാവ്യമോൾക്ക് നീ കെട്ടിക്കൊടുത്തല്ലോ, അതുപോലെ അവള് നിനക്കും കെട്ടട്ടെ. കെട്ടുമോളെ. വിശ്വാസമുണ്ടായാലും ഇല്ലെങ്കിലും ഈ ചരടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവും. ഇനി നിങ്ങളെ പിരിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ബാക്കി പ്രസാദം പൊതിഞ്ഞു കൊടുത്തേക്കും. ശരി, വരൂ. കാറിൽ വരുന്ന വഴി നിങ്ങൾ തമ്മിൽ ഒന്നും മിണ്ടുന്ന കണ്ടില്ലല്ലോ. എന്താ, വല്ല സൗന്ദര്യപ്പണക്കമാണോ? എന്താ കണ്ണ, എന്താ പ്രശ്നം? നീയെങ്കിലും ഒന്ന് പറ മോളെ.
ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല അച്ഛമ്മേ. കള്ളം പറയണ്ട, രണ്ടുപേരുടെ മോഹം കണ്ടാ അറിയാം ഇവിടെ എന്തോ നടന്നിട്ടുണ്ട്. എന്നെ വിഷമിപ്പിക്കാതെ കാര്യമെന്താ വെച്ചാ പറമോളേ. കണ്ണേട്ടന്റെ ലൊക്കേഷനിൽ എന്തോ പാർട്ടി നടക്കുന്നുണ്ട്, എന്നോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ദേഷ്യം. ഇതിലൊക്കെ എത്ര ദേഷ്യപ്പെടാനും മാത്രം എന്താ, നിനക്ക് പോയെങ്കിൽ അവന് തനിച്ചു പോയിക്കൂടെ, ഞാൻ സംസാരിക്കണം അവനോട്. ഏയ് വേണ്ട, ഞാൻ തന്നെ മാറ്റിയെടുത്തോളാം. നീ മിടുക്കിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അച്ഛമ്മേ സന്ധ്യ ആവാറായി, ഞാൻ ചെന്ന് വിളക്ക് കത്തിക്കട്ടെ. ശരി, ത്രിസന്ധ്യ കഴിഞ്ഞാൽ ഞാനും ഒന്ന് കിടക്കും, വല്ലാത്ത ക്ഷീണമുണ്ട്. പകൽ മുഴുവൻ ആശ്രമത്തിൽ ഇരിപ്പല്ലായിരുന്നോ, നടുവേദനിക്കുന്നു. കുഴമ്പെട്ടത്തിരി ചൂട് പിടിക്കുക അച്ഛമ്മേ. അതൊക്കെ ഞാൻ ജോലിക്കാരിയെ കൊണ്ട് ചെയ്യിച്ചോളാം, മോളി ഒന്ന് വിളക്ക് കൊളുത്തു. ശരി. ആ വീഡിയോയുടെ ബാക്കിയും കൂടെ ചേർത്ത് ഏതെങ്കിലും ഒരു പോൺ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക കൂടെ ചെയ്താ ഹേട്ടൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ആ നമ്പറിലേക്ക് വീണ്ടും വിളിച്ചു നോക്കി, സ്വിച്ച് ഓഫാ. എന്റെ കയ്യിലെ പണമാണ് അയാളുടെ ലക്ഷ്യമെങ്കിൽ എത്ര വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാ. നമ്മൾ തമ്മിലുള്ള പിണക്കത്തിന്റെ കാരണം അച്ഛമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തോ? ഇല്ല, ഞാനൊരു നുണ പറഞ്ഞു. പറഞ്ഞു എന്ന് പറഞ്ഞാ മതി, നാവെടുത്ത നുണെ വായിന്ന് വരുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും സത്യം പറയാത്തത് നന്നായി. ആ വീഡിയോ കുറിച്ച് അറിഞ്ഞ അച്ഛമ്മ ഹൃദയം പൊട്ടി മരിക്കും. ദൈവേദ അച്ഛമ്മ എന്ന് അറിയരുത്, നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണ മാറ്റാൻ എനിക്ക് പറ്റും. തെറ്റിദ്ധാരണ? നീ ഇനി ആ വാക്കുച്ചരിച്ചു പോരുത്. കണ്ണിൽ കണ്ട കാഴ്ചയെ അവിശ്വസിക്കേണ്ട കാര്യം എനിക്കില്ല, അതുകൊണ്ട് നിന്നെ കുറിച്ചുള്ള എന്റെ ധാരണ ഇനി എന്നും ഇങ്ങനെ തന്നെയായിരിക്കും. എന്തൊരു പാവം ചമഞ്ഞ ഇവളുടെ നിൽപ്പം നേട്ടം കണ്ടോ, നമ്മൾ 10 പറയുമ്പോ തിരിച്ച് 100 പറഞ്ഞോണ്ടിരുന്നവള്. ചാതി കൈയോടെ പിടിച്ചപ്പോ മിണ്ടാട്ടം മുട്ടി. ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് തെറ്റ് ചെയ്തതുകൊണ്ടാണെന്ന് നിങ്ങൾ കരുതണ്ട. എന്റെ നിരപരാധത്വം തെളിയിക്കാൻ തൽക്കാലം എന്റെ മുൻപിൽ വഴിയൊന്നുമില്ല, പക്ഷെ അതുണ്ടാവും. ഒന്ന്, നീ ഈ പറഞ്ഞതിന് കണക്ക് പറയേണ്ടി വരും, ഓർത്തോ. അമ്പോ കണ്ടോ ഏട്ടാ, വീരന് ഒട്ടും കുറവില്ല. ഇവിടെ ആർക്കും നിന്റെ പ്രസംഗം കേൾക്കണ്ട. ആരെങ്കിലും ഈ വീഡിയോ അച്ഛമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് നീ ഇവിടുന്ന് പോ. ഞാൻ പോയാലും അച്ഛമ്മ എന്നെ അന്വേഷിച്ച് വരില്ലേ? നിന്റെ വീട്ടിലേക്ക് പോകാനല്ല പറഞ്ഞത്, വേറെ ഏതെങ്കിലും നരകത്തിലേക്ക് പോ. ആരും അന്വേഷിച്ച് വരണ്ടെന്ന് ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോ. ജന്മാന്തരങ്ങളോളം കാത്തിരിക്കാൻ തയ്യാറായ ഒരു കാമുകനില്ലേ നിനക്ക്? അയാളുടെ കൂട്ടത്തിൽ തന്നെ പോ, അയാളെ സന്തോഷിക്കട്ടെ. അടുത്ത ജന്മം വരെ കാത്തിരിക്കാമെന്ന് ശ്രീ പറഞ്ഞപ്പോ ഞാൻ കൊടുത്ത മറുപടി എന്താണെന്നും ഇവൾക്കറിയാം, പക്ഷെ ഇവളത് പറയില്ല. പറയണ്ട, എന്റെ സത്യം ദൈവം തെളിയിച്ചോളും. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ, ഇങ്ങനെ പല നമ്പറും അവൾ ഇറക്കും. വീഴാതെ പിടിച്ചു നിൽക്കാൻ ഹേട്ടൻ പാടുപെടേണ്ടി വരും. ഇനി ഇവിടെ പറ്റിക്കൂടാന്ന് അവള് കരുതണ്ട, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. Thank you.
പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് ഈ വീട്ടിലെ നിന്റെ അവസാനത്തെ പ്രാർത്ഥന. നിന്നെ കാണുമ്പോ എനിക്ക് ദേഷ്യം കൂടിക്കൂടി വരിക. നിന്നോട് മാത്രമല്ല, നീ ഉപയോഗിച്ച ഈ മുറിയോട് എനിക്ക് വെറുപ്പാ. ഇതിന്റെ ഓരോ കോണിൽ നിന്നും നീ എന്നെ കളിയാക്കി ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. കഴുത്ത് ഞെരിച്ച് കൊല്ലണമെന്നുണ്ട്, പക്ഷെ അതിനുവേണ്ടി നിന്നെ തൊടാൻ പോലും എനിക്ക് അറപ്പാ. ഇത്രയധികം അറപ്പും വെറുപ്പും തോന്നാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മിണ്ടരുത്. നീ എന്റെ മുന്നിൽ നാവാടാനുള്ള യോഗ്യത നിനക്കില്ല. നിന്നെ കൊല്ലാൻ എനിക്ക് കഴിയില്ല, പക്ഷെ നീ തൊട്ട് അശുദ്ധമാക്കിയതെല്ലാം നശിപ്പിക്കാൻ എനിക്ക് കഴിയും. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്നോടല്ലേ ദേഷ്യം? അത് എന്നോട് കാണിച്ചാ പോരെ. നിങ്ങളുടെ പണം കൊണ്ട് തന്നെ വാങ്ങിയതൊക്കെ എന്തിനാ കത്തിക്കുന്നത്? നീ തൊട്ടതൊന്നും ഇനി മുറിയിൽ വേണ്ട. എന്റെ കയ്യിൽ നിന്ന് വിടാൻ ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നീ തൊട്ട എന്റെ ഈ ശരീരം പോലും ഞാൻ ഇല്ലാതാക്കും. എന്റെ കയ്യിൽ നിന്ന് വിടാൻ ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നീ തൊട്ട എന്റെ ഈ ശരീരം പോലും ഞാൻ ഇല്ലാതാക്കും. ഞാൻ വിചാരിക്കും പോലെയൊക്കെ നടക്കുമായിരുന്നെങ്കിൽ നിന്നോടൊപ്പം ഈ വീട്ടിൽ ചെലവഴിച്ച ഓരോ നിമിഷവും ഞാൻ ഇതുപോലെ കത്തിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയ ഈ ദിവസങ്ങൾ. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം സത്യമാണെങ്കിൽ ഒരിത്തിരി സമയം എന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ എന്താ വിശ്വസിക്കാത്തത്? ബോധക്കേടുണ്ടായ കഥ വിശ്വസിക്കാൻ ഞാനൊരു മണ്ടനല്ല. ആ വീഡിയോയിൽ കാണുന്നത് നല്ല ബോധമുള്ള നിന്റെ രൂപം അല്ല, അത് അങ്ങനെ എഡിറ്റ് ചെയ്തതാ. എഡിറ്റിംഗിനെ കുറിച്ചും ക്യാമറ ട്രിക്കിനെ കുറിച്ചും നീ എന്നോട് പറയണ്ട. അതിന്റെ ലോകത്ത് ജീവിക്കുന്നവനാ ഞാൻ. നീ എന്നോട് കാണിച്ചത് ചതിയിൽ ഒളിപ്പിച്ചു വെച്ച സ്നേഹമായിരുന്നെങ്കിലും നിനക്ക് തിരിച്ചു കിട്ടിയത് സിൻസിയർ ലവ് ആയിരുന്നു. എന്റെ സോഫ്റ്റ് കോർണർ നീ മുതലെടുത്തതോടെ ആ സ്നേഹം തീർന്നു. ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. നീ എന്നോട് കാണിച്ചത് ചതിയിൽ ഒളിപ്പിച്ചു വെച്ച സ്നേഹമായിരുന്നെങ്കിലും നിനക്ക് തിരിച്ചു കിട്ടിയത് സിൻസിയർ ലവ് ആയിരുന്നു. എന്റെ സോഫ്റ്റ് കോർണർ നീ മുതലെടുത്തതോടെ ആ സ്നേഹം തീർന്നു. ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട.
നമ്മുടെ ബന്ധത്തിന് ഉറപ്പുകൂടാൻ വേണ്ടിയല്ലേ ഈ ചരട് കിട്ടിയത്. നമ്മളെ കൂട്ടിയിണക്കാൻ ഇനി ഒരു ചരടിനും വിശ്വാസത്തിനും കഴിയില്ല. ഏത് അഗ്നിയെ സാക്ഷി നിർത്തിയാണോ നമ്മൾ ഈ ബന്ധം തുടങ്ങിയത്, അതേ അഗ്നിയുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാനിത് അവസാനിപ്പിക്കുന്നു. രക്ഷിക്കാനായി ഏട്ടനെ ബലി കൊടുക്കാൻ നീ ശ്രമിച്ച വെറുതെ ഇരിക്കില്ല, തിരിച്ചു വരും ഞാൻ.